അടുത്ത ആക്ടിവിറ്റി ആയിട്ടുള്ളത് ചുവടെ കൊടുത്തിട്ടുള്ള പട്ടികയിൽ എഴുതാത്ത സംഖ്യകൾ കണ്ടെത്തി എഴുതുക എന്നാണ്. അതിൽ സംഖ്യ, ഹരിക്കുന്ന സംഖ്യ, ഹരണഫലം, ശിഷ്ടം എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം അതിൽ ആദ്യത്തെ ലൈനിലുള്ള ഫുള്ളും കൊടുത്തിട്ടുണ്ട്. അതായത് സംഖ്യ 56 ആണ്, ഹരിക്കുന്ന സംഖ്യ 8 ആണ്, ഹരണഫലം 7 ആണ്, ശിഷ്ടം 0 ആണ്, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഉള്ള വരിയിൽ 369 എന്നാണ് സംഖ്യ കൊടുത്തിട്ടുള്ളത്, ഹരിക്കുന്ന സംഖ്യ 3 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഹരണഫലം കൊടുത്തിട്ടില്ല, ശിഷ്ടം കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഹരണഫലം ശിഷ്ടം കണ്ടുപിടിക്കണം. അപ്പം അതിന് നമ്മൾ എന്താ ചെയ്യുക, 369 3 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുക. 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മളതിൻ്റെ ഗുണനപട്ടിക എഴുതി നോക്കണം ആദ്യം, 3 ഗുണനപട്ടിക. കാരണം 3 എത്ര വട്ടം പോകും, ഏതൊരു സംഖ്യനെയും 1 ഗുണിച്ച ആ സംഖ്യ തന്നെയാണ് കിട്ടുക അല്ലേ. അപ്പം 3 ഒരു വട്ടം പോകും. 1 × 3 = 3. ഇനി 3 താഴെ 3 എഴുതി നമ്മൾ 3 നിന്ന് 3 കുറക്കണം. അപ്പോൾ അതിനെത്ര കിട്ടുക, 0 കിട്ടും. പിന്നെ ഇവിടെ 69 അല്ലേ. അപ്പോൾ നെക്സ്റ്റ് 6 നമ്മൾ ഇറക്കിയിടുന്നു. 6 നിന്നും 3 എത്ര വട്ടം പോകുന്നതാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ 3 ഗുണപട്ടികയിൽ 1 × 3 3 ആണ്. 2 × 3 എത്രയാണ്, 6 എന്ന് നമ്മൾക്കറിയാം അല്ലേ. അപ്പോൾ 2 × 3 6 എന്നിലേക്ക് 2 മുകളിൽ എഴുതി 6 കിട്ടിയത് 6 താഴെ ഇട്ട് എഴുതി, 6 നിന്ന് 6 കുറച്ചു, 0 കിട്ടി. ഇനി നെക്സ്റ്റ് ഇവിടെ എത്രയുള്ളത്, 9. 9 × 3 എത്ര വട്ടം പോകുന്നതാണ് നോക്കേണ്ടത്. അപ്പോൾ 1 × 3 3, 2 × 3 6, 3 × 3 9 അല്ലേ. അപ്പോൾ നമ്മൾ 3 × 3 9 എന്നുള്ളത് 3 മുകളിൽ എഴുതി, 9 കിട്ടിയത് താഴെ ഇട്ട് എഴുതി, എന്നിട്ട് അതിലെ ശിഷ്ടം 0. അപ്പോൾ നമ്മൾ ഇവിടെ ഹരിക്കുന്ന പട്ടികയിൽ ഹരണഫലം എത്ര എഴുതേണ്ടത്, 123, ശിഷ്ടം 0 എന്ന് എഴുതണം. ഇനി നെക്സ്റ്റ് എത്രയാണ്, നെക്സ്റ്റ് പട്ടികയിലുള്ളത് 486 ആണ്, അതിൽ ഹരിക്കുന്ന സംഖ്യ 4 ആണ്, ഹരണഫലമില്ല, ശിഷ്ടമില്ല. അപ്പോൾ നമുക്ക് ഹരണഫലം ശിഷ്ടം കണ്ടുപിടിക്കണം. അപ്പോൾ 4 എന്ന് കേട്ടിട്ട് നമ്മളിങ്ങനെ എഴുതി, 456 ഹരിക്കണം 4. 4 എത്ര വട്ടം പോകും, ഒരു വട്ടം പോകും അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഏതൊരു സംഖ്യനെ 1 ഗുണിച്ചാൽ ആ സംഖ്യ തന്നെയാണ് കിട്ടുക എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ 1 × 4 = 4, ആ 4 താഴത്തെ എഴുതി, 4 കുറച്ച് 0 കിട്ടി. പിന്നെ ബാക്കിയുടെ 8 ആണുള്ളത്, 8 താഴത്ത് കറക്റ്റ് എഴുതി, 8 4, 4 × 2 = 8. അപ്പോൾ 2 മുകളിൽ എഴുതി, 2 × 4 = 8 എന്ന് കിട്ടിയ 8 താഴെ എഴുതി, 8 നിന്ന് 8 കുറച്ചാൽ 0 എഴുതി. പിന്നെ ഇവിടെ ഏതായാലും 6 ആണ്, 6 താഴത്ത് കറക്റ്റ് എഴുതി. 6 × 4 എത്ര വട്ടമാണ് പോവുക, 4 ഗുണനപട്ടിക ചെല്ലി നോക്കുമ്പോൾ 6 വരില്ല അല്ലേ. കാരണം 1 × 4 = 4, 2 × 4 8 ആണ് വരുന്നത്. അപ്പോൾ അതിനൊക്കെ മുകളിൽ പോയി. അപ്പോൾ നമ്മൾ തൊട്ട് താഴെയുള്ള സംഖ്യയാണ് എടുക്കേണ്ടത്. അപ്പം 1 × 4 = 4 എന്നുള്ളതിനെ നമ്മൾ എടുത്തു. അപ്പോൾ 4 × 4 = 4 2 കിട്ടി. അപ്പോൾ എത്രയാണ് ശിഷ്ടം, ശിഷ്ടം 2, ഹരണഫലം 121. അതാ പട്ടികയിൽ നമ്മൾ എഴുതി വെക്കുക, ഹരണഫലം 121, ശിഷ്ടം 2 എന്നുള്ളത്. അടുത്തത് 448 ആണ്, അതിൽ ഹരിക്കുന്ന സംഖ്യ 64, അവിടെ എഴുതിയിട്ടില്ല ഹരിക്കുന്ന സംഖ്യ ഏതാന്നുള്ളത് എഴുതിയിട്ടില്ല. ഹരണഫലം എഴുതിയിട്ടുണ്ട്, 7 എന്ന് എഴുതിയിട്ടുണ്ട്, ശിഷ്ടം എഴുതിയിട്ടില്ല. അപ്പോൾ നമ്മൾ 7 തന്നിട്ടുണ്ട് ഹരണഫലം, ആ 7 449 ഹരിച്ചാൽ ഹരിക്കുന്ന സംഖ്യ കിട്ടും, ശിഷ്ടം കിട്ടും. അപ്പോൾ നമ്മൾ 448 ഹരിക്കണം 7. 4 × 7 പോകില്ല, കാരണം എന്താണ്, 7 ചെറിയ സംഖ്യയാണ് 4. അപ്പം 44 എടുക്കുക. 44 × 7 എത്ര വട്ടം പോകുന്ന, അപ്പം നമ്മൾ 7 ഗുണപട്ടിക എഴുതി നോക്കണം. 1 × 7 = 7, 2 × 7 = 14, 3 × 7 = 21, 4 × 7 = 28, 5 × 7 = 35, 6 × 7 = 42, 7 × 7 = 49. 49 ആണ് പിന്നെ വരുന്നത് അല്ലേ. നമുക്കിവിടെ 44 വേണ്ടത്, അപ്പോൾ തൊട്ട് താഴെയുള്ള 42 എടുക്കാം. 6 × 7 = 42. അപ്പോൾ ഇവിടെയുള്ള സംഖ്യ 6 മുകളിൽ എഴുതും, അതിൻ്റെ 6 × 7 = 42 എന്ന് കിട്ടിയ 44 ചുവടേറ്റ് എഴുതും. എന്നിട്ട് 44 × 42 കുറച്ച് എത്ര കിട്ടുക, 2 കിട്ടും. ഇനി ഇവിടെ ഒരു 8 ആണുള്ളത്, ആ 8 താഴത്ത് കറക്കി എഴുതും. 28 × 7 എത്ര വട്ടം പോകുന്നതാണ് നോക്കേണ്ടത്. നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് 4 × 7 = 28 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. 4 മുകളിൽ എഴുതും, 4 × 7 = 28 എന്ന് എഴുതും.
അപ്പോൾ 28 28 കുറച്ചാൽ 0 കിട്ടും. അപ്പോൾ ശിഷ്ടം 0 ഹരിക്കുന്ന സംഖ്യ എന്നുള്ളിടത്ത് നമ്മൾ എന്താ എഴുതേണ്ടത്? 64 എന്ന് എഴുതണം. നെക്സ്റ്റ് 948 സംഖ്യ ഹരിക്കുന്ന സംഖ്യ 12, ഹരണഫലം കിട്ടിയിട്ടില്ല, ശിഷ്ടം കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ അതാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 948 ഹരിക്കണം 12 എന്ന് കിട്ടും. 12 ഗുണപട്ടിക ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ 12 എഴുതി നോക്കുകയാണ് വേണ്ടത്. അല്ല, നമ്മൾക്കറിയാം 1×12 12 തന്നെയാണ്. പക്ഷേ 12 ഇവിടെ വേണ്ടത്, 94 വേണ്ടത് അല്ലേ. അപ്പോൾ 12×2 എത്രയും നോക്കാം. 2×2 4, അതായത് നമ്മൾ ഗുണിക്കുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്തെ അക്കാണ് ഏറ്റവും ആദ്യമായിട്ട് ഗുണിക്കേണ്ടത്. 2×2=4. പിന്നെ ഇവിടെ ഉള്ളതിനെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കൊണ്ട് ഗുണിക്കണം. 1×2=2, 24. അപ്പോൾ 24 വേണ്ടത്, 94 കിട്ടണം. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് 12×3 നോക്കാം. 2×3=6, 1×3=3, 36. അപ്പോൾ അതുമല്ല. അപ്പോൾ ഇനി 12×4 നോക്കാം. 2×4=8, 1×4=4, 48. അപ്പോൾ അതുമല്ല. അപ്പോൾ ഇനി 12×5 നോക്കി നോക്കാം. 12×5 നോക്കുമ്പോൾ 2×5=10. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്, 10 കിട്ടിയിരിക്കുന്നത്, ഇരട്ട സംഖ്യ, രണ്ടക്ക സംഖ്യയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രണ്ടക്ക സംഖ്യ കിട്ടുമ്പോൾ അതിൽ ഒരു സ്ഥാനം ഇവിടെ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ 10 ഒറ്റയുടെ സ്ഥാനത്താക്കായതാണ് 0 അല്ലേ, 0 ഇവിടെ എഴുതുക. ബാക്കി വന്ന 1 നമ്മൾ ഇപ്പുറത്ത് എഴുതി വെക്കണം. പിന്നെ 1×5=5 ആ 5 കൂടെ ഈ 1 കൂട്ടണം. കൂട്ടി നമുക്ക് എത്ര കിട്ടുക? 60. അപ്പോൾ അതും അല്ല, 94 ഇവിടെ വേണ്ടത്. ഇനി അടുത്തത് 12×6 നോക്കി വെക്കുക. 2×6=12. ഇപ്പം 2 നമ്മൾ ഇവിടെ എഴുതി നേരത്തെ പറഞ്ഞ പോലെ, എന്നിട്ട് 1 ഇപ്പുറത്ത് എഴുതി. 1×6 6, 6 ഈ 1 കൂട്ടിയാൽ 7, 72. അപ്പോൾ അതുമല്ല. ഇനി 12×7 നോക്കി വെക്കുക. 2×7=14, 4 എഴുതി, ബാക്കി വന്ന 1 ഇപ്പുറത്ത് എഴുതി. പിന്നെ 1×7=7, 7×1=8, 84 കിട്ടിയത്, 94 വേണ്ടത്. അപ്പോൾ ഇനി അടുത്തും കൂടി നോക്കി വെക്കുക. 12×8, 2×8=, എത്രയാണ്? 16×6 എഴുതി, ശിഷ്ടം 1 എഴുതി. 1×8 8, 8×1=9, 96. 94 വരണ്ടേനി ഇവിടെ 96 കിട്ടിയത്. അപ്പോൾ ഈ സംഖ്യ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിന് തൊട്ട് താഴെയുള്ള 7 നമുക്ക് എടുക്കാം. 7 എന്ന് മുകളിൽ എഴുതി 12×7 ഗുണിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 84 കിട്ടിയത്. അപ്പോൾ 84 താഴെയിട്ട് എഴുതി. ഇനി 94 84 കുറച്ച് എത്രയാണ്? 10 കിട്ടുക അല്ലേ. ആ എന്താ, 4 പോകുന്ന 0, 9×8 പോകുന്ന 1, അങ്ങനെ 10 കിട്ടും. ഇനി ബാക്കിയുള്ള 8 അറക്കി എഴുതി. 8 അറക്കി എഴുതിയിട്ട് 12 108 എത്ര വട്ടം പോകുന്നതാണ് നോക്കേണ്ടത്. നമുക്ക് ഇവിടെ 96 വരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ 9 എത്രയും നോക്കി വെക്കാം. 12×9, 2×9=18, 8 ബാക്കി 1, 1×9, 9×1=10. അപ്പോൾ 108 കിട്ടി. അപ്പോൾ ഇവിടെ എത്രയാണ്? 108 കിട്ടാൻ വേണ്ടി 12 ഗുണിച്ച സംഖ്യ ഇതാണ്, 9. അപ്പോൾ 9 മുകളിൽ എഴുതി, 108 എന്ന് എഴുതി, ബാക്കി വന്ന 0. അപ്പോൾ എത്രയാണ്? ഹരണഫലം 79, ശിഷ്ടം 0 എന്ന് കള്ളിയിൽ നമ്മൾ എഴുതി വെച്ചു. അടുത്തത് സംഖ്യ തന്നിട്ടില്ല, പക്ഷെ ഹരിക്കുന്ന സംഖ്യയും ഹരണഫലം തന്നിട്ടുണ്ട്, ശിഷ്ടം 8 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സംഖ്യ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഈ 16 23 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 16 23 കൊണ്ട് ഗുണിക്കുക. 16×23 എന്ന് ഇടണം, 23 എന്ന് ഇടണം. 16×23 ഗുണിക്കുമ്പോൾ ആദ്യം ഏത് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക? 6×3 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. 6×3 എത്രയാണ്? 1×3=3, 2×3=6, 3×3=9. അങ്ങനെ ചെല്ലി നോക്കുമ്പോൾ 6×3=18 എന്ന് കിട്ടും. 18 നമ്മൾ 8 ഇവിടെ എഴുതി, ബാക്കി വന്ന് 1 ഇപ്പുറത്ത് എഴുതി. ഇനി 1×3 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. രണ്ടിൽ നമുക്ക് കടക്കാൻ പാടില്ല, രണ്ട് അടുത്ത സംഖ്യയിട്ടാണ് എഴുതേണ്ടത്. 1×3=, എത്രയാണ്? 3. 3ഉം ഈ 1ഉം എത്രയാണ്? 4, 48. ഇനി അടുത്തതാണ് 2 എടുക്കേണ്ടത്. 2×6 കൊണ്ടാണ് ഇനി ഗുണിക്കേണ്ടത്. 2×6=12. 12×2 നമ്മൾ ഇവിടെ എഴുതി, ബാക്കി വന്ന് 1 ഇപ്പുറത്ത് എഴുതി. 1×2 2, 2ഉം ഈ 1ഉം കൂട്ടിയാൽ 3. എപ്പോഴും നമ്മൾ അടുത്ത സംഖ്യയായിട്ട് എഴുതുമ്പോൾ
ഈ ആദ്യം എഴുതിയ സംഖ്യ, അതായത് ആ ഒറ്റയുടെ സ്ഥാനത്തൊക്കെ അവിടെ ഒഴിച്ചിട്ടിട്ട് പത്തിൻ്റെ സ്ഥാനത്തൊക്കെ മുതലാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി അത് എഴുതി, ഇനി നമ്മൾ കൂട്ടുകയാണ്. ഈ ഒറ്റയുടെ സ്ഥാനത്തെ ഉള്ള അക്കമുള്ള എട്ട് നമ്മൾ താഴത്തേക്ക് അതേപോലെ അക്കം എഴുതി. ഇനി നാല് രണ്ടും കൂട്ടി എത്രയാണ്? ആറ്. പിന്നെ അവിടെ മൂന്നുണ്ട്, മൂന്ന് എഴുതി. അപ്പോൾ 368 ആണ് സംഖ്യ. ആ സംഖ്യ നമ്മൾ ഇവിടെ എഴുതണം, 368 ആണ്. അത് 4736 സംഖ്യ എഴുതി തന്നിട്ടുണ്ട്. ഹരിക്കുന്ന സംഖ്യ 15 തന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ കിട്ടുകയെന്നാണ് നോക്കേണ്ടത്. ഹരണഫലം ശിഷ്ടമാണ് കാണേണ്ടത്. 4736 ഹരിക്കുന്ന സംഖ്യ 15. അപ്പോൾ നമ്മൾ നേരത്തെ 12 പറഞ്ഞ പോലെ 15 ഗുണിതപ്പട്ടിക നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തു നോക്കുകയാണ് വേണ്ടത്. 15 ഒന്ന് കൊണ്ട് ഗുണിച്ചാൽ 15 ഉത്തരം. 15 രണ്ട് കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടുക? 2 × 5 = 10 = 0, ബാക്കി 1. 1 × 2 = 2. രണ്ട് ഈ ഒന്നും കൂട്ടിയാൽ 3, 30 ആണ്. ഇവിടെ 47 ആണ് വരേണ്ടത് അല്ലേ. അപ്പോൾ അത് പറ്റില്ല. അപ്പോൾ 15 × 3, 3 × 5 = 15 × 5, ബാക്കി 1. 1 × 3, 3 × 1 = 4, 45 എടുക്കാം. കാരണം ഇനി 45 കൂടെ 15 കൂടി കൂട്ടിയാൽ 60 ആയിട്ട് വരും. അപ്പോൾ 47 ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ 3 എന്ന് എടുത്തു. 3 × 15 = എത്രയാണ്? 45. ഇനി 47 45 കുറച്ച് എത്ര? 45 കുറക്കുകയാണ്. 45 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടുക? 2 കിട്ടി. 2 കിട്ടി. നമ്മൾ ഈ മുകളിലുള്ള ഈ 3 ഇങ്ങോട്ട് ഇറക്കി എഴുതി. 3 അപ്പോൾ 23 15 ഒരു വട്ടം പോവും. 15 കിട്ടിയത് നമ്മൾ 23 താഴേക്ക് എഴുതി. ഇനി 23 15 കുറക്കുകയാണ്. 23 15 കുറച്ചാൽ 8 എന്ന് കിട്ടും. 13 5 പോകുന്ന 8, കാരണം 3 ൽ 5 പോവില്ല. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒന്ന് കട എടുക്കും. അപ്പോൾ 13 5 പോകുന്ന 8. ഇനി ഇവിടെ ബാക്കിയുള്ള സംഖ്യ എത്രയാണ്? 6 ആണ്. 6 നമ്മൾ താഴത്തേക്ക് ഇറക്കി എഴുതി. 86 15 എത്ര വട്ടം പോകുന്നതാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 15 4 കൊണ്ട് ഗുണിച്ച എത്ര കിട്ടുകയെന്ന് നമുക്ക് നോക്കാം. 5 × 4 20 പൂജ്യം എഴുതി, ബാക്കി 2 എഴുതി. 1 × 4 4 ഈ രണ്ടും കൂട്ടി 60. അപ്പോൾ അതല്ല, 86 ആണ് കിട്ടുന്നത്. അപ്പോൾ 15 × 5 എത്രയെന്ന് നോക്കാം. 5 × 5 25 5 എഴുതി, ബാക്കി 2 എഴുതി. 1 × 5 5 × 5 = 7 75. അപ്പോൾ 75 അല്ല, 86 ആണ് വരേണ്ടത്. അപ്പോൾ ഇനി അടുത്തത് 15 × 6 എത്രയെന്ന് നോക്കാം. 5 × 6 30 = 0, ബാക്കി 3 എഴുതി. 1 × 6 6 × 3 = 9 90 ആണ് വരുന്നത്. അപ്പോൾ പറ്റില്ല, കാരണം 90 86നേക്കാൾ കൂടുതലല്ലേ. അപ്പോൾ നമ്മൾ തൊട്ട് താഴെയുള്ള 75 എടുക്കാം. 15 ന് 5 കൊണ്ട് ഗുണിച്ചാലാണ് 75 കിട്ടുക. അപ്പോൾ 5 മുകളിൽ എഴുതി, 75 86 താഴെയിട്ട് എഴുതി. ഇനി 6 ൽ നിന്ന് 5 പോകുന്ന എത്രയാണ്? 1. 8 ൽ നിന്ന് 7 പോകുന്ന 1. അപ്പോൾ ശിഷ്ടം 11 ഉത്തരം 315 കിട്ടിയെന്ന് നമ്മൾ ടേബിളിൽ എഴുതി വെക്കുക. അടുത്തത് സംഖ്യ തന്നിട്ടില്ല. ഹരിക്കുന്ന സംഖ്യ തന്നിട്ടുണ്ട്, എത്രയാണ്? 35 എന്ന്. ഹരണഫലം തന്നിട്ടുണ്ട് 48. ശിഷ്ടം 0 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് സംഖ്യ കിട്ടാൻ വേണ്ടിയിട്ട് 35 48 കൊണ്ട് ഗുണിക്കുകയാണ് വേണ്ടത്. നേരത്തെ പറഞ്ഞതിൽ നിന്ന് എങ്ങനെയാണ് ഗുണിക്കുന്നത്? 5 ന് 8 കൊണ്ട് ഗുണിക്കുക ആദ്യം. അപ്പോൾ 5 ന് 8 കൊണ്ട് ഗുണിക്കുമ്പോൾ 5 × 8 = 40 ആണ്. 0 എഴുതി, ബാക്കി വരുന്ന 4 പുറത്ത് എഴുതി വെക്കുക. പിന്നെ 3 × 8, 3 × 8 എത്രയാണ്? 24 ആണ്. 24 ഈ 4 കൂട്ടണം. 24 ഉം 4 കൂട്ടുമ്പോൾ 28 കിട്ടും. ഇനി അടുത്തത് ഇപ്പുറത്ത് വരുന്ന സംഖ്യയാണ് ഗുണിക്കേണ്ടത്. 10 സ്ഥാനത്തേക്കം 4 × 5, 4 × 5 എത്രയാണ്? 20. 20 ക്ക് 0 എഴുതി, ബാക്കി വരുന്ന 2 ഇവിടെ എഴുതി. നമ്മൾ ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കിൻ്റെ താഴെ എഴുതിയിട്ട് 10 സ്ഥാനത്തെ അക്കത്തിൻ്റെ താഴെയാണ് എഴുതേണ്ടത് എന്ന് പറഞ്ഞിരുന്നു. 20 എഴുതി, അതിൻ്റെ 2 ഇപ്പുറത്ത് എഴുതി. പിന്നെ 3 × 4, 3 × 4 എത്രയാണ്? 12. 12 × 2 = 14. ഇനി കൂട്ടുക. 0 ആർക്കിട്ടു? 8 ഉം 0 8 തന്നെയാണ്. 2 ഉം 4 ഉം 6 1. അപ്പോൾ സംഖ്യ എന്നുള്ള സ്ഥാനത്ത് 1680 എന്ന് എഴുതി വെക്കുക. അടുത്തതും അതേപോലെ സംഖ്യ തന്നിട്ടില്ല. ഹരിക്കുന്ന സംഖ്യ
ഹരണഫലമാണ് തന്നിട്ടുള്ളത്. ഹരിക്കുന്ന സംഖ്യ 62 എന്ന് തന്നിട്ടുണ്ട്, ഹരണഫലം 74 എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ 74 62 കൂടി ഗുണിക്കുക. 2 × 4 8, 6 × 4 24, പിന്നെ 7 × 2 14, 4 ബാക്കി 1 10 എഴുതി, 6 × 7 42, 42 1 43, 8 8 താഴത്ത് കറക്റ്റ് ചെയ്ത് 4 4 8, 2 3 5 4. അപ്പോൾ എത്രയാണ് അവിടെ പട്ടികയിൽ എഴുതി വെക്കുക. സംഖ്യ സമം 4588. ഇനി അടുത്ത രണ്ട് ടേബിളിലെ രണ്ട് കണക്കുകൾ 8365 23 കൊണ്ട് ഹരിക്കാനുള്ളതാണ്. അതിൽ ആൻസർ വരിക ഹരണഫലം 47, ശിഷ്ടം 4 എന്നാണ്. പിന്നെ അതിൻ്റെ അടുത്ത സംഖ്യ 527. 527 ഹരണഫലം തന്നിട്ടുണ്ട് 20 എന്ന്, ശിഷ്ടം 7 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഉത്തരം കിട്ടുക ഹരിക്കുന്ന സംഖ്യ 26 എന്ന് കിട്ടും. അതായത് 527 20 കൊണ്ട് ഹരിച്ചാൽ 26 എന്ന് കിട്ടും, ശിഷ്ടം 7 എന്ന് നമ്മൾക്ക് കിട്ടും. ഓക്കെ.